ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 ഈ വർഷം ആദ്യം ജനുവരി മാസം ആയിരുന്നല്ലോ ലിയോ എന്ന സിനിമ October 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വിജയ ആരാധകരും ഒപ്പം തന്നെ ലിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്നവരെല്ലാം തന്നെ കാത്തിരുന്നത് ഒക്ടോബർ മാസത്തിനായിട്ടാണ്. ഇപ്പോഴത്തെ ആ ഒക്ടോബർ മാസം ഇങ്ങെത്തിയിരിക്കുകയാണ്. ഇന്ന് October 1 ഈ മാസം October 19 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ തളപതി വിജയ് നായകനെത്തുന്ന ലിയോ. ഇന്ന് മുതൽ അടുത്ത പ്രൊമോഷൻ ഘട്ടങ്ങളിലേക്ക് സിനിമയുടെ പ്രവർത്തകർ കടക്കുന്നു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും 18 മാത്രമേ ഇനി കാത്തിരിപ്പുള്ളൂ. ലിയോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അഡ്വാൻസ് പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ട്, വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം $1 million, അതായത് 8 crore ഗ്രോസ് കളക്ഷൻ കടന്ന സിനിമ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 2 crore മുകളിൽ പ്രീ സെയിൽ കളക്ഷൻ കടന്നിരിക്കുകയാണ്. അങ്ങനെ 10 crore മുകളിൽ ഇനിയും തിയേറ്ററുകളിലേക്ക് എത്താൻ 18 ഉള്ളപ്പോൾ ലിയോ എന്ന സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. വിജയ് എന്ന താരത്തിന്റെ കരിയറിലെ തന്നെ വമ്പൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ലിയോയുടെ കേരള ബുക്കിംഗ് എല്ലാം തന്നെ അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഗോകുലം മൂവീസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. നിലവിൽ മഴയത്ത് ആറാടിക്കൊണ്ടിരിക്കുകയാണല്ലോ മമ്മൂക്കയുടെ ആറാട്ട് എന്ന സിനിമയല്ല, മറിച്ച് കണ്ണൂർ സ്കോഡ് എന്ന സിനിമ. റോബി വർഗീസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനെത്തിയ സിനിമ കേരളത്തിൽ വമ്പൻ ബുക്കിംഗ്, വമ്പൻ ട്രാക്കിംഗ്, കളക്ഷൻ എല്ലാം തന്നെ നേടിക്കൊണ്ടിരിക്കവേ ഇപ്പോഴത്തെ കേരളം കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബുക്കിംഗ്, മികച്ച പ്രീ സെയിൽ കളക്ഷൻ എല്ലാം തന്നെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കർണാടക മാറിയിരിക്കുകയാണ്. കർണാടകത്തിലെ ബംഗളൂരുവിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് വമ്പൻ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തമാകുന്നത്. കർണാടകത്തിലെ ഇന്ന് ദിവസത്തെ ഞായറാഴ്ചത്തെ അഡ്വാൻസ് പ്രീ സെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 32 lakh രൂപയാണ്. ഇന്ന് ദിവസവും സിനിമയ്ക്ക് അവിടെ 50 lakh മുകളിൽ കർണാടകത്തിൽ മാത്രം കളക്ഷൻ ഉണ്ടാകും. അത് 75 lakh, 1 crore റേഞ്ചിലേക്ക് എത്തപ്പെടാൻ സാധ്യതകളുണ്ട് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കർണാടകത്തിൽ ഇതിനോടകം തന്നെ റെക്കോർഡ് കളക്ഷനിലേക്ക് കണ്ണൂർ സ്കോഡ് ഇങ്ങനെ പോകുകയാണെങ്കിൽ നേരിടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. എന്തായാലും അവിടെ നിന്നുള്ള മലയാളികളുടെ പിന്തുണ അടക്കം സിനിമയ്ക്കുണ്ട് എന്ന് സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. കാത്തിരിക്കൂ കണ്ണൂർ സ്കോഡിന്റെ കൂടുതൽ ഇതുപോലുള്ള നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ടാം.